ലക്ഷ്യമിട്ട് കഴിഞ്ഞ മൂന്ന് ഞായറാഴ്ചകളിലായി തുടർന്ന് വരുന്ന കൊലപാതകങ്ങൾക്ക് ഇന്ന് ഉത്തരം കണ്ടെത്തുമോ അതോ വീണ്ടും തുടരുമോ? മൂന്ന് ജില്ലകളിലായി അടുത്തടുത്ത സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കൊലപാതകങ്ങൾക്ക് സീരിയൽ കില്ലേഴ്സ് ഒന്നിൽ കൂടുതൽ പേരുണ്ടെന്ന് വ്യക്തമാകുന്നു. ഇന്ന് രാത്രിയും പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗതി ഒന്നുമില്ലെങ്കിൽ കേസ് സിബിഐക്ക് കൈമാറുമെന്ന് മന്ത്രി. സാർ എന്തായാലും പോലീസിലോട്ട് വന്ന സമയം കൊള്ളാം. നിങ്ങൾ പോലീസുകാർ ഒരുത്തം കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാണ് ബാക്കിയുള്ളവന്റെ ഉറക്കം കളഞ്ഞ് അവിടെ കൊണ്ടു നിർത്തി എന്തിനാണ് സാറേ? ഒന്നും ഉണ്ടായിരിക്കട. സെബാസ്റ്റ്യൻ സാർ എന്തായാലും രക്ഷപ്പെട്ട്. അടുത്ത ഞായറാഴ്ച തൊട്ട് ഇനി കൊലപാതകം നോക്കിയിരിക്കണ്ടല്ലോ. ഓ, പറഞ്ഞ പോലെ അടുത്ത ആഴ്ച സെബാസ്റ്റ്യൻ റിട്ടയർമെന്റ് ആണല്ലേ. കൺട്രോൾ ആൻസറിംഗ്, ഒരു എമർജൻസി മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്. ഡിവൈഎസ്പി അലക്സാൻഡണി ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. വേട്ടയാടിയല്ലേ സാറേ നിങ്ങൾക്ക് ശീലമുള്ളൂ, വേട്ടയാടപ്പെടുന്നത് ഇപ്പോഴല്ലേ. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ നിയമം കയ്യിലെടുക്കേണ്ടി വരുന്നതിന് ഒരു പരിധിവരെ നിങ്ങളും കാരണക്കാരല്ലേ സാറേ. അതെങ്ങനാ, നിങ്ങളുടെ പുസ്തകത്തിൽ പാവപ്പെട്ടവനും പണക്കാരനും രണ്ട് നിയമമല്ലേ? ഒന്ന് ഒരാളെ വെട്ടി ഹോസ്പിറ്റലാക്കിയിട്ടല്ലേ നീതി നടപ്പിലാക്കണേ. പിന്നെ നീ പറഞ്ഞ രണ്ട് രീതി, അഞ്ചു കൊല്ലം കൂടുമ്പോ കൊടിയുടെ നിറം നോക്കാതെ നീയൊക്കെ ഒന്ന് ഒട്ടി ചെയ്യാൻ തുടങ്ങുന്നോ അന്ന് നേരെയാവുള്ളൂ നീ പറഞ്ഞ രണ്ട് നിയമം. അതൊക്കെ മനസ്സിലാക്കണവരെ, നീയൊക്കെ തമ്മിൽ വെട്ടിയും കുത്തിയും ചത്തോളും. സ്റ്റേഷനിൽ ആളില്ലാതായി പോയി, ഇല്ലെങ്കിൽ ഇതിനെ സഹിച്ച് ഇവിടെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. ഇതേ സാർ വരുന്നുണ്ടല്ലോ. അകത്ത് പ്രൊട്ടക്ഷൻ നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നരുതട്ടാ. മോഹന് സുഖമില്ല, അവന് ടെൻഷൻ കൊടുക്കരുത്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കൂടി കണ്ടാൽ ചിലപ്പോൾ അത് കുഴപ്പമില്ല സാർ. എന്തോടോ റവന്യൂവിൽ നിന്ന് പോലീസ് സർവീസിലെത്തിയത് അബദ്ധമായി തോന്നുന്നുണ്ടോ? ഈ കുഴപ്പമില്ല സാർ. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചല്ലേ? ഞാനങ്ങോട്ട് ചെല്ലട്ടെ, അവരൊറ്റക്കാണേ. ശരി. രാത്രി നീ പുറത്തോട്ടൊന്നും പോണ്ട, വീട്ടിൽ ഉമ്മാറ്റൊക്കെ അല്ലേ, അവിടെ തന്നെ ഇരിക്ക. ആരാ ബ്രദറാ? ആ സാറേ, രാത്രിയിൽ പുറത്തുപോകാൻ വേണ്ടിട്ടവൻ. ഇവനൊന്നും ഈ പ്രായത്തെ പിടിച്ചല്ലേ ശരിയാവൂല. സാറിനാരാ ഉള്ളേ? അല്ല, ബ്രദറാണോ സിസ്റ്ററാണോ? ഞങ്ങൾ ട്വിൻസാണ്. ആ, എന്നിട്ട് മറ്റാൾ ഇതുവരെ കണ്ടില്ലല്ലോ. അവനൊരു 6 വയസ്സുള്ളപ്പോൾ മിസ്സായതാ. കുറേ തിരച്ചിലൊക്കെ നടത്തി, പിന്നെ പിന്നീട് കൂടെ നിർത്തി. അവനിപ്പോഴും എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ അമ്മ എപ്പോഴും ജീവിക്കണം. 20 കൊല്ലം മുമ്പ് ഞാൻ കാസർഗോഡിലിരുന്നപ്പോഴും ഇതുപോലൊരു കേസ് വന്നതാ. 4 കുട്ടികൾ ഇതുപോലെ ഒരേ ദിവസം കാണാതായി. എല്ലാവരും ഇതുപോലെ 6 or 7 വയസ്സ് പ്രായമുള്ളവർ. കുറച്ചുനാൾ അന്വേഷണം മുന്നോട്ട് പോയെങ്കിലും മുകളിൽ നിന്നുള്ള ചില പ്രശ്നങ്ങൾ കാരണം അന്വേഷണം ഇടയ്ക്ക് വെച്ച് നിന്നു. പിന്നീട് വന്ന പല മിസ്സിംഗ് കേസുകളും കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിലും ആ 4 കുട്ടികളെ മാത്രം. സാറേ ഒന്നും പറ്റിയിട്ടില്ല സാറേ. വെള്ളപ്പുറത്ത് വണ്ടി ഓടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റിട്ട് പോരാ. എന്താണ് നിന്റെ പേര്? അജി. നിന്റെടാ? അമൽ. നീയൊക്കെ അവിടെ പോയടാ. സിനിമയ്ക്ക് പോയോ സാർ? നാളെ നിന്റെ വീട്ടിൽ നിന്നൊക്കെ ആള് വന്നിട്ട് വീട്ടിൽ പോയിട്ടാ. അയ്യോ, എന്റെ പൊന്ന് സാറേ, അച്ഛനും അമ്മയും ഗൾഫില, വീട്ടിൽ അമ്മൂമ്മ മാത്രമേ ഉള്ളൂ, അമ്മൂമ്മ കിടപ്പില്ല. സാറേ ഇത് നോക്കണിയാവൂല, എന്ത് ചെയ്യണ്ടേ? ആ ലൈസൻസ് വിളിച്ചിട്ട് പറഞ്ഞുവിടാൻ നോക്ക്.
ഞാർത്തില്ല സാറേ, പ്ലീസ് സാറേ, ഒരിക്കത്തേക്ക് സാറേ. എൻ്റെ പേരും ഫോൺ നമ്പറും അഡ്രസ്സും പറഞ്ഞു സാറത്. റോസ് വില്ല, ഓൾഡ് സിവിൽ ലൈൻ റോഡ്, കാക്കനാട്, കൊച്ചി. എന്താടാ മറ്റവൻ വന്നോ? ആര്? നിങ്ങളെ കൊല്ലാനായിട്ട് ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവൻ. വരുമേ അറിയിക്കാം. നാളെ ശേഷമല്ലേക്കോ ഭാഗ്യടാ. ഓൾഡ് സിവിൽ ലൈൻ റോഡ് സാറേ. എന്തുണ്ടായാലും സാറേ. മകന്റെ ബോഡി കിട്ടി. മകന്റെ ബോഡി ബാത്റൂമിൽ നിന്ന് കിട്ടി. നിങ്ങളുടെ കൂടെയുള്ള കുട്ടി ആരാണെന്ന് കൺഫേം അല്ല. നീ കണ്ടോ
നമ്മളെല്ലാവരും കൂടി അവന് വരുമായിരിക്കും. ചേഞ്ച് എതുവുമേ ഇല്ല ശങ്കർ. പാട്ടം ഇനിമേതാ ആരംഭം.